കേന്ദ്രത്തിന്റെ പിടിപ്പുകേട് കാരണം കുടിശ്ശികയായ ക്ഷേമ ആനുകൂല്യങ്ങൾ, പെൻഷൻ, ഗഡുക്കളൊക്കെ നൽകാൻ പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇടത് സർക്കാർ. ഇത് സംബന്ധിച്ച പദ്ധതികൾ ചട്ടം 300 പ്രകാരമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കിയത്. 2021 സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ വിവേചനപരമായ നയങ്ങൾ കാരണം വലിയ തോതിലുള്ള പണഞ്ഞെടുക്കം അനുഭവപ്പെടുകയുണ്ടായതാണ് മുഖ്യമന്ത്രി സഭയിൽ പറയുന്നത്. ഇതിപ്പോഴും തുടരുകയാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്കുള്ള പല ക്ഷേമാനുകൂല്യങ്ങളും ലഭ്യമാക്കുന്നതിൽ കുടിശ്ശിക ഉണ്ടായി എന്നത് വസ്തുതയാണെന്ന് മുഖ്യമന്ത്രി സമ്മതിച്ചു. ഇത് സംസ്ഥാന സർക്കാരിന്റെ നയങ്ങൾ കാരണം ഉണ്ടായതല്ല. സംയുക്ഷേമ പെൻഷൻ അടക്കം ക്ഷേമ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് കൃത്യമായി വിതരണം ചെയ്യണമെന്ന കാര്യത്തിൽ സർക്കാരിന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഈ കുടിശ്ശിക നിവാരണം സമയബന്ധിത പരിപാടിയെ ഏറ്റെടുത്ത് നടപ്പാക്കാനാണ് ഇപ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. ഇതോടൊപ്പം വരുമാനം വർദ്ധിപ്പിക്കാനും ചെലവുകളിൽ മിതവ്യയം പാലിക്കാനും സർക്കാർ മുന്നിട്ടിറങ്ങുകയാണ്. ഇതിന് മേൽനോട്ടം വഹിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി കഴിഞ്ഞു. കുടിശ്ശികയുള്ള ക്ഷേമാനുകൂല്യങ്ങൾ ഇങ്ങനെ വിതരണം ചെയ്യാനാണ് സർക്കാരിന്റെ തീരുമാനം. നിലവിൽ സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ ഗഡുക്കൾ കുടിശ്ശികയാണ്. പ്രതിമാസം 1600 രൂപയാണ് സാമൂഹ്യക്ഷേമ പെൻഷനായി വിതരണം ചെയ്തു വരുന്നത്. 2024 മാർച്ച് മുതൽ നിലവിലെ പെൻഷൻ കൃത്യസമയത്ത് കൊടുക്കുന്നുണ്ട്. പണഞ്ഞെടുക്കം കാരണമുണ്ടായ ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക ഗുണഭോക്താക്കൾക്ക് 2024-25 സാമ്പത്തിക വർഷത്തിൽ 2 ഗഡുക്കളും 25-26 വർഷത്തിൽ 3 ഗഡുക്കളും വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്തും നൽകണമെന്ന കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. 4,250 കോടി രൂപയാണ് ഈ ഇനത്തിൽ കുടിശ്ശിക. പിന്നെ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നൽകാനുള്ള 7 കോടി DA/DR ശമ്പള പരിഷ്കരണ കുടിശ്ശിക, അത് ഈ വർഷം തന്നെ കൊടുത്തു തീർക്കും. 2021 ജനുവരി 1 മുതൽ 24-25 സാമ്പത്തിക വർഷത്തിന്റെ തുടക്കം വരെ 7 കോടി DA/DR ആണ് കുടിശ്ശികയായിട്ട് വന്നിട്ടുള്ളത്. ശമ്പള പരിഷ്കരണ കുടിശ്ശികയും സർക്കാർ ജീവനക്കാർക്ക് നൽകാനുണ്ട്. ഇതിന് പ്രത്യേക ഉത്തരവിറക്കും. 24-25 സാമ്പത്തിക വർഷം മുതൽ പ്രതിവർഷം 2 കോടി DA/DR ജീവനക്കാർക്കും പെൻഷൻകാർക്കും അനുവദിക്കും. തനത് ഫണ്ടുപയോഗിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകൾക്കുള്ള കുടിശ്ശിക നിവാരണത്തിനും പദ്ധതികളുണ്ട്. ഖാദി മേഖലയിലെ തൊഴിലാളികൾക്ക് സർക്കാർ നൽകി വരുന്ന ഇൻകം സപ്പോർട്ട് സ്കീം, റിബേറ്റ്, ഖാദി നെയ്ത്തുകാർക്ക് വിൽപ്പനക്കാർക്കുള്ള ഉൽപ്പാദക ബോണസ്, ഇൻസെൻറ്റീവ്, പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ്, റിബേറ്റ് ഇതൊക്കെയായി 80 കോടി രൂപയാണ് ഇപ്പോൾ കുടിശ്ശിക. ഇത് കൊടുത്തു തീർക്കും. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് നൽകേണ്ട 11.2 കോടി രൂപ കുടിശ്ശിക ഇതനുവദിക്കാനും നടപടി സ്വീകരിക്കും. പിന്നെ ആരോഗ്യ മേഖലയിൽ കാരുണ്യ പദ്ധതിയുടെ ഭാഗമായി മരുന്ന് വിതരണത്തിനുള്ള ബില്ലുകളിലുമൊക്കെ വരുന്ന കുടിശ്ശിക സമയബന്ധിതമായി ഈ സാമ്പത്തിക വർഷം തന്നെ പൂർണ്ണമായും വിതരണം ചെയ്യും. സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ലാത്ത അവസ്ഥ ഉണ്ടാകില്ല എന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകുന്നു. കരാറുകാർക്കുള്ള കുടിശ്ശിക ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ വിതരണം ചെയ്യും. ഇതിനായി 2,500 കോടി രൂപയുടെ തുകയാണ് വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 11-ാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ഭാഗമായി നടപ്പാക്കിയ പെൻഷൻ പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള കുടിശ്ശിക തുകയായ 600 കോടി രൂപ ഈ സാമ്പത്തിക വർഷം വിതരണം ചെയ്യും. വയനാട്, ഇടുക്കി, കാസർഗോഡ് പാക്കേജുകൾക്കായി 75 കോടി രൂപ വകയിരുത്തിയിരുന്നു. അതും നടപ്പാക്കും. നികുതിയേതര വരുമാനം പരമാവധി വർദ്ധിപ്പിക്കാനുള്ള പരിശ്രമങ്ങളാണ് സർക്കാർ നടത്തിവരുന്നതെന്ന് മുഖ്യമന്ത്രി പറയുന്നു. വകുപ്പ് സെക്രട്ടറിമാർ ഇതിനായുള്ള നടപടികൾ സ്വീകരിക്കും. സ്വയം നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കുമ്പോൾ തന്നെ ചെലവ് ചുരുക്കാനുള്ള നടപടികളും സർക്കാർ കൈക്കൊള്ളും. കേന്ദ്ര സമീപനം മൂലമുണ്ടായ പണഞ്ഞെരുക്കത്തിനിടയിലും വികസന ക്ഷേമ പദ്ധതികളിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോകില്ല. കേന്ദ്ര സർക്കാരിന്റെ സമീപനം, അത് സൃഷ്ടിച്ച പണഞ്ഞെരുക്കത്തിന്റെ പ്രത്യാഘാതം ഈ സാമ്പത്തിക വർഷവും അടുത്ത സാമ്പത്തിക വർഷവും ഉണ്ടാകും എന്ന കാര്യത്തിൽ സർക്കാരിന് സംശയമില്ല. ഇതിനെതിരെ സാധ്യമായ നിയമ നടപടികൾ തേടും, ഒപ്പം സ്വയം പരിശ്രമവും നടത്തും. ഇതാണ് മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമായി അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ പെൻഷൻ അടക്കം, ക്ഷേമ പെൻഷൻ അടക്കം, ജീവനക്കാരുടെ DA/DR കുടിശ്ശിക അടക്കം, ആരോഗ്യ മേഖലയിലെ അടക്കം എല്ലാ കുടിശ്ശികയും സമയ പെൻഷൻ അടക്കം കൊടുത്തു തീർക്കും സമയബന്ധിതമായി എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നിയമസഭയിൽ നൽകിയിരിക്കുന്ന ഉറപ്പ്.